എല്ലാവർക്കും നമസ്കാരം. ഹരിമുരളി ഫ്ലൂട്ട് അക്കാദമിയുടെ വെക്കേഷൻ ഫ്ലൂട്ട് ക്ലാസ്സിൻ്റെ 4 ദിവസത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് 5-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചു വന്നത് ഓരോ ഹോളുകൾ അടച്ച് സാ പൊസിഷൻ പഠിച്ചു. അതോടൊപ്പം തന്നെ സരിഗമ മഗരീസ എന്ന നോട്ടും കൂടി നമ്മൾ പഠിച്ചു. ആ നോട്ടൊന്നും കൂടി ഒന്ന് വായിച്ച് കാണിക്കാം. അതിനുശേഷം പുതിയ ക്ലാസ്സിലേക്ക് പോകാം. സാ 3 ഫിംഗർ, രി 2 ഫിംഗർ, ഗ 1 ഫിംഗർ, മ 1/2 ഫിംഗർ. അത്രയും മാത്രം നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് ദെൻ രി, ദെൻ ഗ, ദെൻ മ. ഫസ്റ്റ് പൊസിഷനിൽ ഈ മായുടെ നോട്ട് ഹാഫ് അടച്ചു പിടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതാണ് ഫസ്റ്റ് ഫിംഗറിൽ ശ്രദ്ധിക്കേണ്ടത്, മായുടെ നോട്ട് ഹാഫ് അടച്ചു പിടിക്കണം. ഓക്കെ, ഫസ്റ്റ് പൊസിഷൻ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത് മകരീസാന്നുകടേയും തിരിച്ചുണ്ട്, ഇന്നിപ്പോൾ അത് വേണ്ട, സരിഗമ വരെ നിർത്തുക. ഓക്കെ, സെക്കൻഡ് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പായിൽ നിന്നാണ്. സോറി, എല്ലാ ഹോൾ അടച്ചു പിടിച്ചുള്ള പൊസിഷനിൽ നിന്നാണ് സെക്കൻഡ് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അതിലേക്ക് എത്തുന്നതിന് അതിന് മുമ്പായിട്ട് കുറച്ച് നോട്ടുകൾ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിലുള്ള 2 നോട്ട് പ്രാക്ടീസ് ഇന്ന് നമുക്ക് ആ 2 നോട്ടുകൾ പ്രാക്ടീസ് ചെയ്യാം എന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ന് ആദ്യം ചെയ്യേണ്ട നോട്ട് നമ്മൾ ഈ 3rd നോട്ട്, അതായത് സാ എന്ന് പറയുന്ന നോട്ട്, 3 ഫിംഗർ അടയ്ക്കുമ്പോൾ കിട്ടുന്ന സാ എന്ന് പറയുന്ന നോട്ട് ഹൈ ഫ്രീക്വൻസിയിൽ വായിക്കുക. അതാണ് സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന നോട്ട്. ഹൈ ഫ്രീക്വൻസിയിൽ, സെക്കൻഡ് പൊസിഷനിൽ ആദ്യം പഠിക്കുന്ന നോട്ട് ഹൈ ഫ്രീക്വൻസിയിൽ ഈ 3rd നോട്ടിനെ വായിക്കുക. അപ്പോൾ 3rd നോട്ട് സാധാരണ വായിക്കുമ്പോൾ, അതായത് നമ്മുടെ സ, അതായത് 1, 2, 3 3 ഫിംഗർ അടയ്ക്കുമ്പോൾ നോട്ട് സ, ആ സാനെ ഹൈയില് വായിക്കുക, പ്രഷർ കൂട്ടി. ഈ നോട്ട് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ താഴെ നോട്ട് വായിക്കുന്ന സെയിം വിഡ്ത്തിൽ, അതായത് സെയിം സ്പേഷ്യസ്, സോറി, സെയിം വിഡ്ത്തിൽ, അതായത് വ്യാപ്തി കൂട്ടി വായിച്ചാൽ മുകളിലത്തെ നോട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ മുകളിലത്തെ സാ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ മുകളിലത്തെ 3 എന്ന് പറയുന്ന നോട്ട് വായിക്കുമ്പോൾ വളരെ നാരോ, ചെറുതായിട്ട്, പോയിന്റഡ് ആയിട്ട് എയർ വിടാൻ ശ്രമിക്കുക. ശ്രദ്ധിക്കുക, പോയിന്റ് വിടുക. ഒന്നുകൂടി, ഇപ്പൊ താഴത്ത് സെയിം ഹൈ. ഇതാണ് സെക്കൻഡ് പൊസിഷനിലെ ആദ്യത്തെ നോട്ട്. 3 ഫിംഗർ അടച്ചു പിടിച്ചിട്ട് ഹൈ ലോതുക. സെക്കൻഡ് പൊസിഷനിലെ 2-ാമത്തെ നോട്ട് വരുന്നത് റൈറ്റ് ഹാൻഡിൻ്റെ ആദ്യത്തെ നോട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. റൈറ്റ് ഹാൻഡിൻ്റെ ചൂണ്ടുവിരലിൻ്റെ നടുഭാഗം വെച്ചിട്ട് ഈ 4-ാമത്തെ ഹോളാണ് അടയ്ക്കേണ്ടത്, ചെറിയ ഹോളാണ്, 4-ാമത്തെ ഹോളാണ് നമ്മളത് അടയ്ക്കേണ്ടത്. അത് 4 എന്ന് പറയുന്ന നോട്ട്, 1, 2, 1, 2, 3 ഇവിടെ അടച്ചു, ഇനി 4 എന്ന് പറയുന്ന നോട്ടാണ്. ശ്രദ്ധിക്കുക, വിരലിൻ്റെ സെൻറ്റർ വെച്ചിട്ട് ഇത് പിടിക്കുന്നത് ഇങ്ങനെ പിടിക്കണം, അതായത് ഈ ചൂണ്ടുവിരലിൻ്റെ അടിയിൽ തന്നെ തമ്പ് ഫിംഗർ വരണം. ഓക്കെ, സെൻട്രൽ പൊസിഷൻ, ഫിംഗറിൻ്റെ സെൻട്രൽ പൊസിഷൻ വെച്ചിട്ട് തന്നെ വായിക്കുക, ഹൈയിൽ തന്നെ വായിക്കണം. അപ്പോൾ ഇങ്ങനെ ഇരിക്കും നോട്ട്. ഓക്കെ, ഈ 2 നോട്ടുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾ ഈ 1 നോട്ട് മാത്രം അടയ്ക്കുക. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് ഹാൻഡിൻ്റെ 3 ഹോൾസും റൈറ്റ് ഹാൻഡിൻ്റെ 1 ഹോളും, അത് ഈ ഫിംഗർ, സോറി, നമ്മുടെ ചൂണ്ടുവിരലാണ്, ചൂണ്ടുവിരലിൻ്റെ സെൻട്രൽ പോർഷൻ വെച്ചിട്ട് തമ്പ് അതിൻ്റെ നേരെ അടിയിൽ ഭാഗത്തായിട്ട് തന്നെ പിടിക്കുക. അപ്പോൾ ഫ്ലൂട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്തിരിക്കാവുന്നതാണ് എല്ലാവർക്കും കാണാം. അപ്പോൾ ഈ പൊസിഷനിലേക്ക് വരിക. അപ്പോൾ ആ പൊസിഷൻ, അപ്പോൾ ആദ്യം നമ്മൾ 3 പഠിച്ചു, ഇനി 4 വരുന്നു. ഓക്കെ, 4 നോട്ട്സ് ഇവിടെ അടഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് കാണാം 4 നോട്ട്സ്. ഒന്നുകൂടി, ഒന്നുകൂടി, രണ്ട് പ്രാവശ്യം കൂടി. വളരെ റോങ്ങിൽ പ്രാക്ടീസ് ചെയ്യുക.
അപ്പൊ ഇന്ന് ഇത്രയാണ് പഠിക്കാനുള്ളത് അതൊന്നുകൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം മൂന്ന് ഫിംഗർ അടച്ച് ശക്തിയിൽ വായിക്കുക ലെഫ്റ്റ് ഹാൻഡിന്റെ മൂന്ന് ഫിംഗറും റൈറ്റ് ഹാൻഡിന്റെ ഒരു ഫിംഗറും കൂടി അടച്ചിട്ട് അതിന്റെ പൊസിഷൻ ശ്രദ്ധിക്കുക അതും മുകളിൽ തന്നെ വായിക്കുക ഇപ്പൊ 1, 3, 4, 4, 3, 4, 3, 4 അപ്പൊ 3, 4 എന്ന് പറയുന്ന രണ്ട് നോട്ട്സ് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം അതിന്റെ സരിഗമ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പൊ ഇത് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് പ്രാക്ടീസ് ചെയ്യുക ബാക്കി രണ്ട് നോട്ട്സ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്ലൂട്ട് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരിലേക്കും ഈ ചാനൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് വഴി എത്തിക്കുക ഹരിമുരളി ഫ്ലൂട്ട് അക്കാദമിയുടെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം